എന്റെ പൊന്നു സുധാകർജി, വായിലൊരു നാക്ക് കിടപ്പുണ്ടെന്ന് കരുതി എന്തോ ഇങ്ങനെ വിളിച്ചു പറയാവോ? ലീഗിന്റെ വോട്ടും വേണം, ലീഗിനെ പട്ടിയുമാക്കണം. സുധാകർജി, എവിടുന്ന് കിട്ടി ഈ തൊലിക്കട്ടി? കഴിഞ്ഞ തവണ അങ്ങേ ജയിപ്പിച്ച ലീഗുകാരോട് തന്നെ ഈ പണി ഒപ്പിച്ചല്ലോ. ആ ലീഗ് കൂടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ. പട്ടി പൂച്ച എന്നൊക്കെ പറയാൻ നിന്നാൽ ദേ അവരങ്ങ് കൈയൊഴിയും. പിന്നെ മുന്നേ പറഞ്ഞില്ലേ നാണം കെട്ട അണികളെന്നൊക്കെ, അവരെ വെച്ച് വേണം കേരളം പിടിക്കാൻ. വലിയ കഷ്ടപ്പാടാകൂ അത്. അണ്ണൻ ഇങ്ങനെയൊക്കെ ഇനിയും പറയാൻ നിന്നാൽ അവരും കൈയൊഴിയും. എന്തായാലും പട്ടി പരാമർശത്തിൽ കോൺഗ്രസ് സുധാകരനെ തിരുത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളുടെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയുന്നില്ലെന്നും ഏത് നേതാവായാലും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നും സലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ സുധാകര? CPIM സംഘടിപ്പിക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കുമെന്ന് ലീഗ് പറഞ്ഞതാണോ സുധാകരനെ ചൊടിപ്പിച്ചത്? ഇതിൽ എന്തിനാണ് ഇത്ര രോക്ഷം കൊള്ളുന്നത് താങ്കൾ? വരുന്ന ജന്മം പട്ടിയാണെങ്കിൽ ഇപ്പോഴേ കുരയ്ക്കണമോ എന്നുള്ള താങ്കളുടെ പരാമർശം തന്നെ ആ ബുദ്ധിശൂന്യതയെ കാണിക്കുന്നുണ്ട്. CPIM മാത്രമാണ് താങ്കളുടെ എതിരാളി, അല്ലാതെ മോദിയും അമിത്ഷായും നയിക്കുന്ന BJP അല്ല നിങ്ങൾക്ക് എതിരാളി അല്ലേ? എന്തായാലും നാക്കൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്.